ഇത് പ്രസന്റ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഭൂമിയിലെ രണ്ടാമത്തെ വലിയ ഭൂഖണ്ഡമായ ആഫ്രിക്ക വൈവിധ്യങ്ങളുടെയും സമ്പന്നമായ സംസ്കാരങ്ങളുടെയും ആശ്വാസകരമായ ഭൂപ്രകൃതിയുടെ നാടാണ്. വടക്ക് സഹാറ മരുഭൂമി മുതൽ മധ്യഭാഗത്ത് കോംഗോ തടത്തിലെ സമൃദ്ധമായ മഴക്കാടുകൾ വരെയും ആഫ്രിക്കയുടെ ഭൂമിശാസ്ത്രം അവിടുത്തെ ജനങ്ങളെപ്പോലെ വ്യത്യസ്തമാണ്. വ്യത്യസ്ത വംശങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും മതങ്ങളിൽ നിന്നുമുള്ള 1.2 ബില്യണിലധികം ആളുകൾ താമസിക്കുന്ന ആഫ്രിക്കയിൽ സംസ്കാരങ്ങളുടെയും പാരമ്പര്യങ്ങളുടെയും ഒരു അലങ്കാരമുണ്ട്. ഓരോ പ്രദേശത്തിനും അതിൻ്റെതായ തനതായ ആചാരങ്ങളും സംഗീതവും നൃത്തവും കലയും പാചകരീതിയുമുണ്ട്. അത് അതിൻ്റെ ചരിത്രവും പൈതൃകവും പ്രതിഫലിപ്പിക്കുന്നു. ആഫ്രിക്ക വന്യജീവികൾക്ക് പേരുകേട്ടതാണ്. ഈ ഭൂഖണ്ഡം അതിന്റെ സഫാരികൾക്ക് പേരുകേട്ടതാണ്. ഇവിടെ സന്ദർശകർക്ക് ആനകൾ, സിംഹങ്ങൾ, ജിറാഫുകൾ, കാണ്ടാമൃഗങ്ങൾ, മറ്റ് എണ്ണമറ്റ മൃഗങ്ങൾ എന്നിവയ്ക്ക് അവരുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ സാക്ഷ്യം വഹിക്കാൻ കഴിയും. പ്രകൃതി സമ്പത്തുണ്ടായിരുന്നിട്ടും ദാരിദ്ര്യം, രാഷ്ട്രീയത, അസ്ഥിരത, അഴിമതി, രോഗം തുടങ്ങി നിരവധി വെല്ലുവിളികൾ ആഫ്രിക്ക അഭിമുഖീകരിക്കുന്നു. എന്നിരുന്നാലും പല സാമ്പത്തിക വളർച്ച, മെച്ചപ്പെട്ട ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസത്തിലുള്ള പ്രവേശനം എന്നിവ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പുരോഗതിയുടെയും പ്രതിരോധത്തിന്റെയും അടയാളങ്ങളുമുണ്ട്. സമീപ വർഷങ്ങളിൽ മൊബൈൽ ബാങ്കിംഗ് സാമ്പത്തിക സേവനങ്ങളിൽ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് ഭൂഖണ്ഡത്തിലെ സമൃദ്ധമായ പ്രകൃതി വിഭവങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന പുനരുപയോഗ ഊർജ പദ്ധതികൾക്കൊപ്പം സാങ്കേതിക നവീകരണത്തിന്റെ മുൻനിരയിലാണ് ആഫ്രിക്ക. മനുഷ്യരാശിയുടെ കളിത്തൊട്ടിലെന്ന നിലയിൽ മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ ആഫ്രിക്കയ്ക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. അതിമനോഹരമായ പിരമിഡുകളും ക്ഷേത്രങ്ങളും നൂതന വാസ്തുവിദ്യയ്ക്കും എഞ്ചിനീയറിംഗിനും പേരുകേട്ട രാജ്യവും ഈജിപ്ത് പോലുള്ള പുരാതന നാഗരികതകളുടെ ആവാസ കേന്ദ്രവുമാണിത്. ലോകത്തിന് ആഫ്രിക്കയുടെ സംഭാവനകൾ അതിന്റെ ചരിത്രത്തിനും പ്രകൃതി സൗന്ദര്യത്തിനും അപ്പുറമാണ്. സാഹിത്യം, സംഗീതം, കല എന്നിവ ലോകമെമ്പാടുമുള്ള ആളുകളെ പ്രചോദിപ്പിച്ചു. സാരാംശത്തിൽ ആഫ്രിക്ക എന്നത് വൈരുദ്ധ്യങ്ങളുടെയും സങ്കീർണതകളുടെയും ഒരു ഭൂഖണ്ഡമാണ്. അതിന്റെ സൗന്ദര്യവും വൈവിധ്യവും പ്രതിരോധശേഷിയും ജീവിതത്തിന്റെ എല്ലാ തുറകളിലുമുള്ള ആളുകളെ ആകർഷിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു. പക്ഷേ ആഫ്രിക്കയുടെ എല്ലാ ഈ സവിശേഷതകൾക്കും വെല്ലുവിളിയായി ആഫ്രിക്ക എന്ന കോണ്ടിനെന്റ് രണ്ടായി വിഭജിച്ച് പുതിയ കടൽ രൂപപ്പെടുന്നു. അതെ, ആഫ്രിക്ക രണ്ടായി പിളരുന്നു. ഇന്ന് ആഗോള ശ്രദ്ധ പിടിച്ചുപറ്റുന്ന ഒരു കൗതുകകരമായ വിഷയം നമ്മൾ പരിശോധിക്കുന്നു. ആഫ്രിക്ക രണ്ടായി വിഭജിക്കുന്നു. ഈ മഹത്തായ പ്രതിഭാസത്തിന്റെ ഭൂമിശാസ്ത്രപരമായ ശക്തികൾ, ചരിത്രപരമായ സന്ദർഭം, സാധ്യമായ പ്രത്യാഘാതങ്ങൾ എന്നിവ പരിവേഷണം ചെയ്യാൻ എന്നോടൊപ്പം ചേരൂ. വിള്ളൽ താഴ്വരകൾ മുതൽ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് വരെ ഈ അസാധാരണ സംഭവത്തിന് പിന്നിലെ ശാസ്ത്രവും ആഫ്രിക്കയുടെയും അതിനപ്പുറവും ഭാവിയിൽ അതിന്റെ പ്രാധാന്യവും നമ്മൾ കണ്ടെത്തുന്നു. പ്രകൃതിയുടെ ഏറ്റവും നാടകീയമായ പരിവർത്തനങ്ങളിലൊന്നിന്റെ ഹൃദയത്തിലേക്കുള്ള ഉൾക്കാഴ്ചയുള്ള യാത്രയ്ക്ക് തയ്യാറാകൂ. അവിശ്വസനീയമായ സൗന്ദര്യത്തിന്റെയും സങ്കീർണതയുടെയും നാടായ ആഫ്രിക്ക ശ്രദ്ധേയമായ പരിവർത്തനത്തിന് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഉപരിതലത്തിന് താഴെ ഭൂഖണ്ഡത്തിന്റെ ഘടനയെ തന്നെ പുനർനിർമ്മിക്കുന്ന ശക്തികൾ പ്രവർത്തിക്കുന്നു. ഇത് റിഫ്റ്റ്, ആഫ്രിക്കയുടെ വിഭജന ഭൂഖണ്ഡത്തിലേക്ക് സ്വാഗതം. ആഫ്രിക്കൻ ഭൂഖണ്ഡം ആഫ്രിക്കൻ പ്ലേറ്റിന് മുകളിലാണ്. ടെക്ടോണിക് പ്ലേറ്റുകളുടെ വ്യത്യസ്ത ചലനത്താൽ സാവധാനത്തിലും സ്ഥിരമായും വിഘടിച്ചുകൊണ്ടിരിക്കുന്നു. കോണ്ടിനെന്റൽ റിഫ്റ്റിംഗ് എന്നറിയപ്പെടുന്ന ഈ പ്രക്രിയ ആഫ്രിക്കയെ രണ്ട് വ്യത്യസ്ത ഭൂപ്രദേശങ്ങളായി വിഭജിക്കാൻ കാരണമാകുന്നു. ഭൂമിശാസ്ത്ര വിദഗ്ധയായ ഡോക്ടർ എംബേക്കി ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്, ഭൂഖണ്ഡാന്തര വിള്ളൽ സംഭവിക്കുന്നത് ടെക്ടോണിക് പ്ലേറ്റുകൾ വേർപെടുത്തുകയും ആഴത്തിലുള്ള വിള്ളലുകളും വിള്ളൽ താഴ്വരകളും സൃഷ്ടിക്കുകയും ചെയ്യുമ്പോഴാണ്. ആഫ്രിക്കയുടെ കാര്യത്തിൽ ഈ പ്രക്രിയ പ്രധാനമായും നയിക്കുന്നത് ആഫ്രിക്കൻ പ്ലേറ്റിനെ സൊമാലിയൻ പ്ലേറ്റിൽ നിന്ന് കിഴക്കൻ ആഫ്രിക്കൻ റിഫ്റ്റ് സിസ്റ്റത്തിലൂടെ വേർതിരിക്കുന്നതാണ്. കിഴക്കൻ ആഫ്രിക്കൻ റിഫ്റ്റ് സിസ്റ്റം വടക്ക് അഫാർ ട്രിപ്പിൾ ജംഗ്ഷൻ മുതൽ തെക്ക് മൊസാംബിക് വരെ 6,000 കിലോമീറ്ററിലധികം വ്യാപിച്ചു കിടക്കുന്നു. ആഫ്രിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിള്ളൽ മേഖലയാണിത്. ഭൂഖണ്ഡത്തിന്റെ വിഭജനം ഏറ്റവും പ്രകടമാകുന്നത് ഇവിടെ തന്നെയാണ്. കിഴക്കൻ ആഫ്രിക്കൻ വിള്ളൽ എന്നറിയപ്പെടുന്ന രണ്ട് വ്യത്യസ്ത ഭൂപ്രദേശങ്ങളായി ആഫ്രിക്കയെ വിഭജിക്കുന്നത് പ്രധാനമായും ടെക്ടോണിക് ശക്തികളാൽ നയിക്കപ്പെടുന്നു. അതിനു പിന്നിലെ ശാസ്ത്രീയ കാരണങ്ങൾ, വ്യത്യസ്ത പ്ലേറ്റ് അതിരുകൾ ഒരു പ്രധാന കാരണമാണ്. ഭൂഖണ്ഡത്തിന് താഴെയുള്ള ടെക്ടോണിക് പ്ലേറ്റുകളുടെ വ്യതിചലനമാണ് കിഴക്കൻ ആഫ്രിക്കൻ വിള്ളലിന് കാരണം. ആഫ്രിക്കൻ പ്ലേറ്റ് രണ്ടായി പിളരുന്നു. പടിഞ്ഞാറ് നൂബിയൻ പ്ലേറ്റും കിഴക്ക് സൊമാലിയൻ പ്ലേറ്റും. ഈ പ്രക്രിയയെ നയിക്കുന്നത് ആവരണ സംവഹന പ്രവാഹങ്ങളാണ്. അവിടെ മാഗ്മ ഉയരുകയും പുതിയ പുറന്തോട് സൃഷ്ടിക്കുകയും പ്ലേറ്റുകളെ വേർപെടുത്തുകയും ചെയ്യുന്നു. മറ്റൊരു കാരണം എക്സ്റ്റൻഷണൽ ടെക്ടോണിക്സ്. എക്സ്റ്റൻഷണൽ ടെക്ടോണിക് ശക്തികൾ ഈ മേഖലയിൽ ഭൂമിയുടെ പുറന്തോടിനെ സജീവമായി വലിച്ചു നീട്ടുന്നു. ഇത് തകരാറുകളും ഒടിവുകളും സൃഷ്ടിക്കുന്നു. ഇത് കിഴക്കൻ ആഫ്രിക്കൻ വിള്ളൽ പോലെയുള്ള വിള്ളൽ താഴ്വരകളുടെ രൂപീകരണത്തിലേക്ക് നയിക്കുന്നു. മാഗ്മ നുഴഞ്ഞുകയറ്റം മറ്റൊരു കാരണമാണ്. പുറന്തോട് വലിച്ചു നീട്ടുന്നതിനാൽ ആവരണത്തിൽ നിന്നുള്ള മാഗ്മകൾക്ക് വിള്ളൽ മേഖലയിലേക്ക് നുഴഞ്ഞു കയറാൻ കഴിയും.
ഈ അഗ്നിപർവ്വത പ്രവർത്തനം കിഴക്കൻ ആഫ്രിക്കൻ വിള്ളലിൽ സാധാരണമാണ്. ഇത് വിള്ളലിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നു. കിഴക്കൻ ആഫ്രിക്കൻ വിള്ളൽ കോണ്ടിനെന്റൽ റിഫ്റ്റിംഗ് ഒരു പ്രാരംഭഘട്ടമാണ്. അവിടെ ഒരു ഭൂഖണ്ഡം ക്രമേണ പിളർന്ന് പുതിയ സമുദ്ര തടങ്ങൾ രൂപപ്പെടുന്നു. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ എടുത്തേക്കാം. ഒടുവിൽ വിള്ളൽ ഒരു പുതിയ സമുദ്രത്തിന്റെ രൂപീകരണത്തിലേക്ക് നയിച്ചേക്കാം. കിഴക്കൻ ആഫ്രിക്കയെ ഭൂഖണ്ഡത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വേർതിരിക്കുന്നു. ഈ ആഫ്രിക്കയുടെ വിള്ളലിനെ പറ്റിയുള്ള നമ്മുടെ ചാനലിലെ മറ്റൊരു വീഡിയോയിൽ മതപരമായ കാരണങ്ങൾ ഒരുപാട് പേർ കമന്റ് ചെയ്തിരുന്നു. അതിന് ഒരു ഉത്തരമായി ടെക്ടോണിക് പ്ലേറ്റുകളുടെ ചലനം കാരണം ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി സംഭവിക്കുന്ന ഭൂഖണ്ഡാന്തര ഡ്രിഫ്റ്റ് എന്നറിയപ്പെടുന്ന ഈ ഭൂമിശാസ്ത്രപരമായ പ്രതിഭാസം ആഫ്രിക്കയെ രണ്ട് വ്യത്യസ്ത ഭൂപ്രദേശങ്ങളായി വിഭജിക്കുന്നത് മതപരമായ കാരണങ്ങളാൽ വിശദീകരിക്കാനാവില്ല. ഈ ശാസ്ത്രീയ പ്രക്രിയയിൽ മതവിശ്വാസങ്ങൾക്ക് ഒരു പങ്കുമില്ല. കിഴക്കൻ ആഫ്രിക്കൻ റിഫ്റ്റ് വാലി ഭൂമിശാസ്ത്രപരമായ ശക്തികൾ പ്രവർത്തിക്കുന്നതിന്റെ തെളിവ് മാത്രമാണ്. അഗാധമായ താഴ്വരകളും മലഞ്ചെരിവുകളും അഗ്നിപർവ്വത കൊടിമുടികളും ടെക്നോണിക് പ്ലേറ്റുകളുടെ തുടർച്ചയായ വേർപിരിയലിന് സാക്ഷ്യം വഹിക്കുന്നു. കോണ്ടിനെന്റൽ റിഫ്റ്റിംഗ് പ്രക്രിയ നമുക്ക് മന്ദഗതിയിലാണെന്ന് തോന്നുമെങ്കിലും ഭൂമിശാസ്ത്രപരമായ സമയക്രമത്തിൽ അത് അവിശ്വസനീയമാം വിധം വേഗത്തിലാണ്. ദശലക്ഷക്കണക്കിന് വർഷങ്ങളിൽ ആഫ്രിക്ക വിഭജിക്കുന്നത് തുടരും. ഒടുവിൽ ഒരു പുതിയ സമുദ്രം സൃഷ്ടിക്കും. ഡോക്ടർ എംബേക്ക് പറയുന്നതനുസരിച്ച് ഭൂമിശാസ്ത്രപരമായ തെളിവുകൾ സൂചിപ്പിക്കുന്നത് ആഫ്രിക്ക ഒടുവിൽ രണ്ട് വ്യത്യസ്ത ഭൂപ്രദേശങ്ങളായി വിഭജിക്കപ്പെടുമെന്നും അവയ്ക്കിടയിൽ ഒരു പുതിയ സമുദ്രതടം രൂപപ്പെടുമെന്നും ഈ പ്രക്രിയ ഭൂഖണ്ഡത്തിന്റെ ഭൂപ്രകൃതിയെയും ആവാസ വ്യവസ്ഥയും ആഴത്തിൽ പുനർനിർമ്മിക്കും എന്നും വിശദമാക്കുന്നു. ആഫ്രിക്ക പിളർന്നു തുടരുമ്പോൾ തീരപ്രദേശങ്ങൾ കൂടുതൽ അകന്നുപോകും. ഇത് പുതിയ തീരപ്രദേശങ്ങളുടെയും ദ്വീപുകളുടെയും രൂപീകരണത്തിലേക്ക് നയിക്കും. വിള്ളൽ വികസിക്കുമ്പോൾ ഉൾനാടൻ പ്രദേശങ്ങളിൽ ഭൂകമ്പ പ്രവർത്തനങ്ങളും അഗ്നിപർവ്വത സ്ഫോടനങ്ങളും അനുഭവപ്പെടും. പരിസ്ഥിതി വിദഗ്ധയായ പ്രൊഫസർ ക്വാമെ അഡേബോവാലെ ഇതിനെക്കുറിച്ച് പറയുന്നത് ആഫ്രിക്കയുടെ വിഭജനം ദുരവ്യാപകമായ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ആവാസ വ്യവസ്ഥയുടെ തകർച്ച, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, വന്യജീവികളുടെ ആവാസ വ്യവസ്ഥയുടെ നഷ്ടം എന്നിവ നമ്മൾ അഭിമുഖീകരിക്കുന്ന ചില വെല്ലുവിളികളാണ്. കോണ്ടിനെന്റൽ റിഫ്റ്റിംഗ് പ്രക്രിയ അനിവാര്യമാണെങ്കിലും മനുഷ്യ ജനസംഖ്യയിൽ അതിന്റെ സ്വാധീനം അനിശ്ചിതത്വത്തിൽ തുടരുന്നു. വിള്ളലിനൊപ്പം സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങൾ ഭൂമിശാസ്ത്രപരമായ മാറ്റങ്ങളുമായി പൊരുത്തപ്പെടുകയും വിഭവങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ സഹകരിക്കുകയും വേണം. മറ്റൊരു ശാസ്ത്രവിദഗ്ധ ഡോക്ടർ ഫാത്തിമ ദിയോ പറയുന്നത് ആഫ്രിക്കയുടെ വിഭജനത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക ആഘാതങ്ങൾ ലഘൂകരിക്കുന്നതിന് സഹകരണവും സജീവമായ ആസൂത്രണവും അത്യന്താപിഷേധമാണ്. അടിസ്ഥാന സൗകര്യ വികസനം, വിഭവ മാനേജ്മെന്റ്, ദുരന്ത നിവാരണം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ആഫ്രിക്കയുടെ പരിവർത്തന യാത്ര നമ്മുടെ ഗ്രഹത്തിന്റെ ചലനാത്മക സ്വഭാവത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ്. ഭൂഖണ്ഡം പിളരുന്നത് തുടരുമ്പോൾ ഭൂമിശാസ്ത്രപരമായ ശക്തികളുടെ ശക്തിയുടെയും ഭൂമിയിലെ ജീവന്റെ പ്രതിരോധ ശേഷിയുടെയും തെളിവായി ഇത് പ്രവർത്തിക്കുന്നു. ആഫ്രിക്ക രണ്ടായി വിഭജിക്കുന്ന പ്രതിഭാസം ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരെ ആകർഷിക്കുന്ന ഒരു കൗതുകകരമായ വിഷയമാണ്. ഭൂമിശാസ്ത്രപരമായ പ്രക്രിയകൾ, ചരിത്രപരമായ സന്ദർഭം, ഭാവിയിലെ പ്രത്യാഘാതങ്ങൾ എന്നിവ പരിവേഷണം ചെയ്യുന്നതിലൂടെ നമ്മൾ ഒരുമിച്ച് കണ്ടെത്തലിന്റെ ഒരു യാത്ര ആരംഭിച്ചു. ഈ വിഷയത്തിൽ കൂടുതൽ ആഴത്തിൽ പരിശോധിക്കുന്നത് തുടരുമ്പോൾ ലോകം നിരന്തരം വികസിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും അതിനെക്കുറിച്ചുള്ള നമ്മുടെ ഗ്രാഹ്യം അതിനോടൊപ്പം വികസിക്കുന്നുവെന്നും ഓർക്കുക. ഈ പരിവേഷണത്തിൽ എന്നോടൊപ്പം ചേർന്നതിന് നന്ദി. ഈ ചാനലിൽ ഒരുമിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഗ്രാഹ്യത്തിന്റെ നിഗൂഢതകൾ കൂടുതൽ അനാവരണം ചെയ്യാൻ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.